നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊരു മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് കടക്കുന്നത്. എന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, മനസ്സിലാക്കാനുള്ള കുറച്ചേറെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ജീവിതം കടന്നു പോവുക. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇത് പറയുമ്പോൾ പലപ്പോഴും പലർക്കും വിഷമം തോന്നുവാനുള്ള ഒരു കാരണമുണ്ട്. പറയാം, ഞാൻ അങ്ങനൊന്നും അല്ല കേട്ടോ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടാവാം. പക്ഷേ മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമുക്കിതൊന്ന് അപഗ്രഥിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് ഒന്ന് മാറി ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഇപ്പോൾ അറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ സേവന പ്രവർത്തകർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം സേവനം ചെയ്യുമ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സേവന മേഖല തികച്ചും വ്യത്യസ്തമായി മാറിയിരിക്കണം. കാരണം ഇത് ചെയ്തതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും ഫോട്ടോ ക്ലിപ്പുകളും ഒക്കെ ഇട്ട് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പം മാറിയിരിക്കുകയാണ്. ഇപ്പം ഇത് മാറിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കി തിരിച്ചു വരുവാൻ ആഗ്രഹമുള്ളവർക്ക്, യഥാർത്ഥ സേവനങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അതിലേക്ക് കടക്കുവാനുള്ള ഒരു മാനദണ്ഡം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മളെ സ്വയം അറിയുവാനുള്ള ഒരു ടെക്നോളജിയാണ് നമ്മളിതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് സർവീസ് എന്ന് നമ്മളതിന് പേര് കൊടുത്തിരിക്കുന്നത്, സേവനം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സർവീസ് എങ്ങനെയാണ്, സർവീസ് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പൊളിച്ചെഴുതാൻ പറ്റും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പൊളിച്ചെഴുത്തായിരിക്കും ഈ വീഡിയോ. അപ്പം നമുക്ക് തുടങ്ങാം. സേവനം, സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാൾ പോലും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സേവനങ്ങളെന്ന് വിളിക്കുന്നത്. അതിപ്പോൾ നമ്മളിന്ന് സേവനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് 10 പേരോട് പറയുകയോ, നീ അല്ലെ അവരിലൂടെ ആ ഒരു സ്നേഹം കിട്ടുകയോ. ഇപ്പോഴത്തെ സേവനം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ 5 കിലോ അരി വാങ്ങിയ ഒരാൾ തന്നാൽ ആ അരി തരുന്ന ഒരു ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ട് അതെന്ത് ചെയ്യും, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ തന്നെ ഇടുന്ന ഒരു ശീലം ഉണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന കുറച്ചേറെ പേരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ചേറെ പേർക്ക് സേവനം ചെയ്യണമെന്ന് തോന്നി തുടങ്ങുന്നത് കുഴപ്പമില്ല, ഉണ്ടായിക്കോളട്ടെ. പക്ഷെ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമുക്ക് സംസാരത്തിൽ വരുത്താം. അതായത് 9 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത്, 9 കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. സ്നേഹിക്കുന്നവരുടെ ഏതാവശ്യവും മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യുന്നവരായിരിക്കും ഈ സേവനത്തിൽ പങ്കാളികളായിട്ടുള്ള പ്രവർത്തകരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമെന്ന് നമുക്ക് കൂട്ടാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് വ്യക്തിപരമായിട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്കൊരു തോന്നലാണ് മറ്റൊരാൾ ഒന്നും ഞാൻ പ്രതീക്ഷിക്കാതെ ആർക്കെങ്കിലും ഒക്കെ സഹായിക്കുക. അപ്പോൾ 2-3 കാര്യങ്ങളിലൂടെയാണ് ഈ സേവനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്ന റോഡിൽ ഒരു പൂച്ചക്കുഞ്ഞ് കിടക്കുന്നു. ആ പൂച്ചക്കുഞ്ഞിനെ അത് കിടന്ന് കരയുകയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൊച്ചുകുട്ടി അതിനെ എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി വളർത്തുന്നത് ഒരു ശീലമുണ്ടാവും. അതൊരു സേവനമാണ്. കാരണം ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോഴത്തെ പോലെ പണ്ട് ഷെയർ ചെയ്തിരുന്നില്ല. അപ്പോൾ അവൻ ആ പൂച്ചക്കുഞ്ഞിനെ അവിടെ കിടന്ന് മഴ നനഞ്ഞതിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളൊരു ഭിക്ഷയായിരിക്കുന്ന സമയത്ത് ആ ഭിക്ഷാടകത്തിന് നമ്മളൊരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ നമ്മൾ കൊടുക്കുന്നു. ആ കൊടുക്കുമ്പോഴും നമ്മൾ വലിയൊരു സേവനമാണ് ചെയ്യുന്നത് ഇല്ലേ? ഒരിക്കലുമല്ല, നമ്മൾ ചെയ്യുന്ന സേവനമല്ല, ശരിക്കും അയാളെ വീണ്ടും ഭിക്ഷാടകനാക്കാനുള്ളൊരു ടെക്നോളജി നമ്മൾ അറിയാതെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഈ 5 രൂപ 10 രൂപ എടുക്കുന്ന ഒരാളും തന്നെ ആ പൈസ കളക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അയാളുടെ ജീവിതത്തിലേക്ക് മാറിയതായിട്ട് ചരിത്രമില്ല. കാരണം എന്ന് വെച്ചാൽ, ഈ കിട്ടുന്ന പൈസയിൽ 90% ആൾക്കാരും ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നുകിൽ മദ്യപിക്കും, അല്ലെ പുകവലിക്കും, അല്ലെ കഞ്ചാവിന് അഡിക്റ്റഡ് ആയിട്ട് റോഡിൽ തന്നെ കിടന്നുറങ്ങുന്നവരായിരിക്കും. കാരണം അവരായിടുന്ന അവരുടെ ആ മുഷിഞ്ഞ വേഷങ്ങളും ഒക്കെ തന്നെ ഇവർക്ക് വളരെ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് കരുതുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭിക്ഷാടന മാഫിയകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ അറിയാതെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും സേവനത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരാളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാത്ത ഒരാൾക്ക് കുറച്ച് ജോലി കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പേർക്ക് കുറച്ച് ജോലി കൊടുത്തിട്ട് അതിന് മാന്യമായ ഒരു കൂലി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് സേവനത്തിലേക്ക് വരുന്നത്. 10 പേരോട് പറയുന്ന ഒരു സേവനമല്ലത്, വെറുതെ ഒരാൾക്ക് പണം കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല.
അപ്പൊ വിലയുണ്ടാവണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും വിധത്തിൽ ഒരു ഒരു കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണെങ്കിൽ അയാൾക്ക് അതിന്റെ ഒരു പരിഹാരം കിട്ടുമ്പോൾ അയാൾ നന്നാവും, നമുക്ക് അയാളോട് മാനസികമായിട്ടൊരു അടുപ്പവും ഉണ്ടാവുമെങ്കിലും അയാൾക്ക് നമ്മൾ അയാളുടെ മേളിൽ ഒരു അധികാരശക്തി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ രണ്ടുപേരെയും നോക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സേവനം ആഗ്രഹിക്കുന്ന വ്യക്തിയും സേവനം നൽകുന്ന വ്യക്തിയുടെയും മാനസികാവസ്ഥ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മറ്റേയാളൊരു ഇച്ചിരി പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നാളെ നമ്മളെ കാണുമ്പോൾ ഒന്ന് കുനിഞ്ഞു നിൽക്കുകയോ അയാൾക്ക് അടിമപ്പെട്ട് നിൽക്കുകയോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് സേവനമല്ല. ഇനി അങ്ങനെ കൊടുത്തതിന് ശേഷം തന്നെ കാണുമ്പോൾ അവൻ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അടിമപ്പയെ പോലെ നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ കൊടുക്കുന്നയാൾക്കുണ്ടായാലും അത് സേവനമല്ല. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതിന് സേവനമെന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ കൊടുക്കുന്ന ആളും കിട്ടുന്ന ആൾക്കും ഒക്കെ തന്നെ ഉണ്ടാവണം ഉള്ളിൽ നല്ലൊരു സമാധാനവും. ഈ വ്യക്തിയെ കാണുമ്പോൾ അറിയാതെ ഉള്ളിൽ നിന്നൊരു ഒരു വികാര വായ്പ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സേവനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി മറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് അയാളുടെ പേര് കൂട്ടാനോ ഇനി അയാൾ നിൽക്കുന്ന സംഘടനയുടെ പേര് കൂട്ടാനോ അയാൾ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് മുന്നിലേക്ക് വയ്ക്കാനോ ആണെങ്കിൽ അതിനെ നമുക്ക് സേവനം എന്നൊരു പക്ഷെങ്കിൽ പറയാൻ പറ്റിയില്ല എന്ന് വരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ കുറച്ചേറെ ആൾക്കാരെ സഹായിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു വശത്തൂടെ ദൂഷ്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ മറുവശത്തൂടെ ചില വ്യക്തികൾക്ക് ഗുണം ഉണ്ടാകുന്നതായിട്ട് കാണും. പക്ഷേ ഇതിൻ്റെ പേരിലൊക്കെ തന്നെ പണത്തിൻ്റെ തട്ടിപ്പാണ് നടത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് സേവനമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ചേറെ പേരുടെ പണം ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനുള്ള സംവിധാനമാണെങ്കിൽ അതിനെ നമുക്ക് സേവനമെന്ന് വിളിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങൾ, ഇതിപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നു, ആ ബുദ്ധിമുട്ടിനെ കണ്ടറിഞ്ഞ് നമ്മൾ അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്തതിന് ശേഷം അയാളെ എന്നും കാണുന്ന പോലെ സാധാരണ പോലെ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ അതിൻ്റെ പേരാണ് നമ്മൾ സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ പൊതുവിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇതിനകത്ത് ചർച്ചാ വിധേയമാക്കുന്നത്. ഇയാളുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്, നമുക്ക് ഓരോന്നിനോടോ താല്പര്യമാണല്ലോ. ചിലർക്ക് ഇപ്പോൾ ഒരു മ്യൂസിക് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് ഒരു ഡാൻസ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കാം, ചിലർക്ക് സിനിമ കാണുന്ന ഇഷ്ടമായിരിക്കാം, ചിലർക്ക് കളികളിലേക്ക് പോകുന്നതായിരിക്കും ഇഷ്ടം, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അവരെ ഇങ്ങനെ മെല്ലെ സ്വാധീനിച്ചു തുടങ്ങും. അതിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധകരുണ്ടാവാം, മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ജയറാമിൽ ഒരുപാട് അങ്ങനെ ആരാധകരുടെ ഒരു വൃന്ദം തന്നെ ഉണ്ടാവാം. ഇതെല്ലാം നമ്മുടെ ഒരു പ്രത്യേകിച്ചുള്ളൊരു താല്പര്യവും ഇഷ്ടവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ചതിനോടുള്ളൊരു താല്പര്യമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ യാദൃശ്യമായിട്ട് ഇറങ്ങി ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുന്നു, അപ്പോൾ അയാൾ ഇയാൾക്ക് കൊടുത്ത ഒരു പരിഗണന, ഈ പരിഗണന പലരെയും എന്ത് ചെയ്യും പിന്നീട് സേവനത്തിലേക്ക് തിരിക്കാനുള്ള മാർഗമുണ്ട്. അപ്പോൾ അത് ആ പരിഗണനയിൽ നിന്നാണ് അയാൾക്കത് കിട്ടുന്നതെങ്കിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് തോന്നിപ്പിക്കുവാനുള്ളൊരു വ്യഗ്രത അറിയാതെ കടന്നുകൂടും. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ സത്യസന്ധമായിരിക്കും, പിന്നീട് അത് ഒരു കള്ളത്തിൻ്റെ മേഖലയിലേക്ക് പോകുക, ഇതിന് പല മേഖലകൾ ഓപ്പൺ ആകും നമ്മളറിയാതെ തന്നെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം ഒരാളെ സഹായിച്ചു, ആ സേവനം രണ്ടു പേർക്കായി, മൂന്ന് പേർക്കായി, അഞ്ച് പേർക്കായി, പത്ത് പേർക്കായി കഴിയുമ്പോൾ ഈ പത്ത് പേര് 100 പേരോട് പറയും ഇന്നയാൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഇവർ പോയ വഴികളും ഏകദേശമൊക്കെ അവർ അടുത്ത ആളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ഷെയർ ചെയ്യുന്നതിനകത്തു നിന്ന് ഈ 100 പേര് വന്നു അത് 1000 പേരായി കഴിയുമ്പോൾ ഈ വ്യക്തി നാച്ചുറലി ഇതിനകത്തേക്ക് വഴുതി വീഴുക തന്നെ ചെയ്യും. ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു മാനസികമായിട്ടൊരു തോന്നലുണ്ടാവും, താൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആ വേഷം ധരിച്ചത് കൊണ്ട് അയാൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇത് ഇയാളിൽ അറിയാതെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. കാരണം അതിനകത്ത് നമ്മൾ തുറന്നു പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഓരോരുത്തരും ഇയാളെ ഇങ്ങനെ ബന്ധപ്പെടുകയും ഓരോരുത്തരും ഇയാളുടെ പേരിൽ രാത്രിയും പകലും ഇല്ലാതെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഇയാൾക്കിതൊരു പാഷനായി മാറും. അത് അകത്തോ പുറത്തോ തന്നെ ചെറിയ രീതിയിൽ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, അഹങ്കാരത്തിൻ്റെ മുലകൾ വെച്ചു തുടങ്ങും. പിന്നെ ഒരു അധികാര രീതിയിൽ ഇയാളെ സംസാരിച്ചു തുടങ്ങും. അപ്പം ചെല്ലുന്നവർക്കൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുള്ളത് കൊണ്ട് ഇയാളെ അങ്ങ് അനുസരിച്ച് മെല്ലെ തുടങ്ങുന്നതോടുകൂടിയിട്ട് ഇയാൾ ശക്തനായി മെല്ലെ വർഷങ്ങൾ കൊണ്ട് ശക്തനായി വരും. പിന്നീടുള്ള പ്രശ്നം വെച്ചാൽ ഇതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചില ആൾക്കാർ, വളരെ അപൂർവമായ ചില ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് കൊടുത്തു തുടങ്ങും. കൊടുത്തു തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വീട് വളരുന്നതനുസരിച്ച് ഇവരെന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് കുറച്ചേറെ മോഷ്ടിച്ച് തൻ്റെ വീട്ടിലെ സ്വത്തുക്കളാക്കി മാറ്റാനുള്ള ഒരു സാധ്യതയിലേക്ക് വരും. ഇത് അതിൻ്റെ ഒരു വശം. ഒരു വശത്തുള്ള മറ്റൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ സേവനം ചെയ്യുന്ന പലരും അവരുടെ വീടുകൾ നോക്കാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. കാരണം ഇവർ പൊതുവിൽ സാമൂഹിക രംഗത്തിറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് നേരമേ ഉണ്ടാവില്ല സ്വന്തം വീട് നോക്കാൻ. അപ്പോൾ അതിൻ്റെ പുറകേ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്ന ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും.
അവർക്ക് മക്കൾക്ക് ഒരു പക്ഷേങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുവാനോ അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വാങ്ങിക്കൊടുക്കുവാനോ പോലും വീട്ടിലുള്ള ഭാര്യയോ മക്കളോ ഒക്കെ തന്നെ കേട് പറഞ്ഞാൽ പോലും അതിലൊന്നും വലിയൊരു ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ നാട്ടിലെ ക്ഷേമത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ശരിക്കും അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ മക്കളോ ഈ ഭാര്യയോ ഒന്നും തന്നെ നോക്കാതെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സേവനങ്ങളുടെ ചില വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചിലർ സേവനത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കുടുംബവും കുട്ടികളും അടുത്ത തലമുറയും വരെ രക്ഷിക്കാനുള്ള പണം ഉണ്ടാക്കി അവർ രക്ഷപ്പെടുന്നവരുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ സേവനം എന്നൊരു പേരും ഉണ്ടാവും. ഇവർ വേറൊരു കൂട്ടർ എന്തെന്ന് വെച്ചാൽ സേവനം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനകത്ത് പാഷൻ കയറി ഭ്രാന്ത് മൂത്ത് ആ വഴി അങ്ങോട്ട് പോകും, അവരുടെ കുടുംബം എന്നേക്കുമായി നശിക്കും. പക്ഷേ അതിനകത്ത് കുഴപ്പം എന്ന് വെച്ചാൽ അപ്പോൾ നാട്ടിൽ മുഴുവൻ ഇന്നയാളെ അറിയുമെന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം വലിയ മഹാനായ ഒരു മനുഷ്യനാണ്, മകൻ എന്ത് ചെയ്യുന്നു, മകനിപ്പോൾ ഇവിടെ മാടക്കടയൊക്കെ ആയിട്ടിരിക്കുകയാണെന്നുള്ള പറച്ചിലേക്ക് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അവരുടെ അച്ഛൻ എന്തായിരിക്കും, വലിയ പ്രസിദ്ധനായൊരു മനുഷ്യനും മകൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നട്ടം തിരിയുന്ന ഒരു മനുഷ്യനുമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബം, ഇത് രണ്ടും അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും അപകടമാണ്. നമ്മുടെ വീട് നോക്കുക എന്നുള്ളത് അതിനകത്ത് വരേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നല്ല വരുമാനമുണ്ടായി കുറച്ചേറെ മിച്ചമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് നമുക്ക് സേവന പ്രവർത്തനങ്ങൾ. പക്ഷേ സേവനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് പണം മുടക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവനം ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് കൂട്ടിക്കെ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് താനും, എന്നാൽ പരോപകാരി എന്നുള്ളൊരു പേരും കിട്ടണമെന്ന് കൂട്ടിക്കെ, അങ്ങനൊരു അവസ്ഥയിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളെ കൊടുക്കുന്ന പണത്തോടൊപ്പം നിങ്ങളുടെ മനസ്സൂടെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ മറ്റു വ്യക്തിക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളത് നമ്മുടെ വളരെ പഴകിയായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വെച്ചത്, പിടിയിട്ടുണ്ടോ? അപ്പോൾ സേവനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ, ഒരാളുടെ പ്രഷറിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ വന്ന് നിർബന്ധപൂർവ്വം ഇപ്പം എന്നോട് പറയാണ്, ആ മാഷെ ഇപ്പം നിങ്ങൾ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ എനിക്ക് തന്നേ പറ്റും, അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ആ പൈസ കൊടുക്കാനുള്ള താല്പര്യമില്ല. പക്ഷേ ഈ വ്യക്തി വന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ ആ പൈസ കൊടുക്കുമായിരിക്കുന്നത്. പക്ഷേ ആ പൈസ കൊണ്ട് ഈ കൊണ്ടുപോകാൻ നൽകിയ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ യുക്തിപരമായിട്ട് ആ പൈസ കൊണ്ടുപോയാലും പൈസ കൊണ്ട് ഗുണമുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡ് നിങ്ങളൊന്ന് തിരക്കി നോക്കിയാൽ മനസ്സിലാവും ആ പണം കൊണ്ട് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിടികിട്ടുന്നില്ലേ? ഇനി അടുത്തത്, ഇയാൾ ആകെ ചെയ്യുന്നൊരു കാര്യം സ്വന്തം കാര്യങ്ങൾ നിരസിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്, അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പലപ്പോഴും അയാളുടെ സമയം മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് രാത്രി 12 മണിക്കായിരിക്കും വീട്ടിൽ കയറിച്ചിരുന്നത്, ഫുൾ ടൈം സേവന പ്രവർത്തനമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാവും. ഇതിനകത്ത് കിട്ടുന്ന പേര്, ഈ ആൾക്കാർ താണു വണങ്ങി നിൽക്കുന്ന ഒരു രീതി, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ആ വ്യക്തി ഇതിന് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റഡായിട്ട് വരുന്നത്. ഇത് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേവനം എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത്, ഈ സേവനം എന്ന് പറയുന്നതിനകത്തൊരു വീക്ക് പോയിൻ്റ് കൂടെ ഉണ്ട് ഈ വ്യക്തികൾക്ക്. അതായത് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ, ചില ആൾക്കാർ ഈ ആൾക്കാരെ വശത്താക്കൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറാറുണ്ട്. കാരണം നമ്മൾ അങ്ങനെ പോയി പറഞ്ഞാൽ അത് കിട്ടും, വശത്താക്കുക. അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കഥകളാണ് ഞാൻ ഈ ഓപ്പണായിട്ട് തുറന്നു പറയുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും ഇതിൻ്റെ സത്യാവസ്ഥ, നിങ്ങളിപ്പം ഞാനിത് പറഞ്ഞു പോകുന്നു എങ്കിലും നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഈ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളിലൂടെ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇത് ഇന്നയാള്, അയാൾ ഇങ്ങനെയാണ്, കണ്ടോ, അങ്ങനെ ആ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചിന്തകളിലൂടെയുള്ളൊരു വിലയിരുത്തലാണ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് നീ ഈ വണ്ടി വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുണമുണ്ടാവും. ഒരാൾ വരുമ്പോൾ അയാൾ എന്തിനാണ് വന്നിരിക്കുന്നത്, എന്താണ് അയാളുടെ ലക്ഷ്യം, യഥാർത്ഥ സേവനമാണോ മറ്റെന്തെങ്കിലുമാണോ? ഇത് സമൂഹത്തിലുള്ള എല്ലാവരും പഠിച്ചാൽ കൃത്യമായിട്ട് സേവനം ചെയ്യാൻ വരുന്നയാൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതാണ് വീഡിയോയുടെ കറക്റ്റായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നില്ല, അതിൻ്റെ റൂട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യഥാർത്ഥ ലക്ഷ്യം ബിസിനസ് ആണോ സേവനമാണോ എന്ന് തിരിച്ചറിയാൻ ഞാൻ ഈ പറയുന്ന ഗോൾഡൻ റൂൾസ് ധാരാളം മതിയാവും. ഓക്കെ, അപ്പോൾ ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെ വശത്താക്കാനുള്ള ശ്രമം പല തരത്തിൽ, പണം കൊണ്ടും അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടും അല്ലെങ്കിൽ വാക്ക് കൊണ്ടും ഒക്കെ തന്നെ വശത്താക്കിക്കൊണ്ടൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാനൊക്കെ അയാൾ ശ്രമിച്ചു കളയും. ഈ ഗ്രൂപ്പിനെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോഴേ ഓർത്തോണം അതൊന്ന് സേവനവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അതിന് വശത്താക്കൽ എന്നാണ് പറയുന്നത്, അയാളുടെ വീക്ക് പോയിൻ്റ് ആയിരിക്കും. പക്ഷേ സേവനം എന്ന് പറയുന്ന വാക്ക് എപ്പോഴും അയാൾ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. പിന്നെ താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് പ്രീതി നേടാനായിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രീതി നേടാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്.
തന്നെക്കാൾ പ്രസിദ്ധരായിട്ടുള്ള കുറച്ചേറെ ആൾക്കാരെ കൂട്ടിയിട്ട് കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നിർത്തിയിട്ട് അവരെ മുന്നിൽ വെച്ചുകൊണ്ട് നിർത്തുക. പിന്നെ ഇത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇപ്പം നമ്മുടെ നാടിൻ്റെ രീതി അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടാവും. അതിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ 70% ആൾക്കാരും എന്തോ പറ്റും, അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ. അതാണ് ഈ പരസ്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കേസും ഒക്കെ ആവുന്ന സമയത്ത് വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കേണ്ടി വരുന്ന ചില അവസരങ്ങളുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന അതുകൊണ്ടാണ്. അപ്പം നല്ല ഗുഡ്വില്ലുള്ള ഒരാളൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ഇപ്പോഴും ഇത്രയും നമ്മൾ ശരിക്കും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കൂടി നടക്കുന്നത് നമ്മൾ അറിയണം. അപ്പൊ അവരെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് കമ്പനികളുടെ വിജയം. അതെൻ്റെ പേരാണ് ബിസിനസ്. അപ്പൊ അവരെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ അവര് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇതൊക്കെ ആൾക്കാർ വാങ്ങും. തീർച്ചയായിട്ടും വാങ്ങും. ഭയങ്കരമായ തിക്കി തിരക്കി ആൾക്കാരതിനു വേണ്ടി വാങ്ങാനുണ്ടാവും. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കില്ല. അതിന് ട്രെൻഡ് എന്താ പറയുന്നത്, ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ്. ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു സിനിമാ നടനോ സിനിമാ നടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനോ എന്ന് വേണ്ട മത പുരോഹിതനോ ആരും, ഇപ്പോൾ ഒരു നമ്മളതറിയാം ഒരു വലംപിരി ശംഖ് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഒരു സ്വാമി ആയിരിക്കും പറയുന്നത്. അപ്പോൾ ആ സ്വാമി ഇന്നടത്തെ ആളായിട്ടായിരിക്കും പറയുന്നത്. ഇനി ഒരു കൊന്ത വയ്ക്കണം, അതൊരു അച്ഛൻ പറഞ്ഞാൽ മതി. ഒരു മുസ്ലിംകാർ പറയും ഇന്ന സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പോൾ ആ അവരത് ശരിക്കും പറഞ്ഞാൽ ആ സ്പിരിച്വാലിറ്റിയിലുള്ള അതേ സംഗതിയെ സാധാരണക്കാരുടെ മുന്നിൽ അവർ പോലും അറിയാതെ ബിസിനസ്സിൻ്റെ വക്കിലേക്ക് എത്തിക്കുകയായിരിക്കും ചെയ്യുക. ആദ്യമൊക്കെ സേവന പ്രവർത്തനങ്ങളുടെ പേര് തുടങ്ങിയതിന് ശേഷം അത് പിന്നീട് പ്രൊഡക്റ്റ് വിൽപ്പനയായിട്ട് തീർന്ന ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഇതിനകത്ത് ഗുണമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞങ്ങളുടെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കും. അത് തന്നെയല്ല, ഇതിനകത്ത് കൂടെ കൂടുന്നവർക്കും കുറച്ച് ബിസിനസ് താല്പര്യമുള്ളവരുണ്ടാവും. അവരെന്ത് വെച്ച് ഇതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ആധ്യാത്മികതയെ ബിസിനസ്സാക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരിയുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ യഥാർത്ഥത്തിൽ എത്ര രൂപ അവർക്ക് വരുന്നുണ്ട്, എത്ര അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകളോ കാര്യങ്ങളോ നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടെ എന്ത് സേവന പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരെ കണ്ടെത്തുമ്പം പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ പണി എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും ഈ സംസാരത്തിൽ ഉപദേശ രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ നിങ്ങളുടെ ജീവിതമൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഈ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അതൊന്ന് ചെയ്താൽ എന്താ. ഇങ്ങനെയുള്ള ഉപദേശ രീതിയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ സംഗതി തലക്ക് പിടിച്ച ആളായിരിക്കും. അല്ലെങ്കിൽ അവർ ഉപദേശം ചെയ്ത് നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ എന്തെങ്കിലും തരത്തിൽ സഹായിക്കേണ്ടതുണ്ടോ, ആ രീതിയിലായിരിക്കില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതങ്ങോട്ട് ചെയ്യും. അത് ചെയ്യുമ്പോൾ കാര്യം, അപ്പം നമ്മൾ അങ്ങോട്ടൊരു വാക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ അത് ഈ സർവീസ് തലക്ക് പിടിച്ചവരാണ് അങ്ങനെ ചെയ്യുക മാക്സിമം. ഇതെല്ലാം ഒരു മനസ്സിൻ്റെ ചില പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. അവരതിനകത്ത് അങ്ങ് സന്തോഷം അങ്ങോട്ട് കണ്ടെത്തിക്കളയും, പിടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വമ്പൻ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകും. അതുപോലെ തന്നെ ഇവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീടിനേക്കാൾ വലിയ ഉത്തരവാദിത്തം നാട്ടിലുള്ളവരുടെ തല അവരെ കൊണ്ട് ഓർപ്പിക്കുന്ന പരുവത്തിലേക്ക് വരും. ഇന്ന് അവിടെ ചെയ്തില്ല, അയ്യോ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയിരിപ്പുണ്ട് എന്ന് തുടങ്ങി. ഇപ്പം ഇത് കൂടുതൽ തലയിലോട്ട് കയറുമ്പോൾ കുടുംബ ജീവിതം വെള്ളത്തിലാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആദ്യം കുടുംബമായിരിക്കണം, പിന്നീടായിരിക്കണം സേവനം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ കുടുംബം രക്ഷപ്പെട്ടാൽ അത് തന്നെയാണല്ലോ, ഒരുപാട് കുടുംബങ്ങൾ കൂടുന്നതാണല്ലോ സമൂഹം. അപ്പോൾ ഓരോ കുടുംബവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമൂഹം താനെ രക്ഷപ്പെട്ടോളും എന്നുള്ളതാണ് വേറൊരു തിയറി. അപ്പോൾ ഇത് രണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് അവസാനം തീരുമാനിക്കും. 9 തിയറികൾ കഴിയണം. അതെ. അപ്പോൾ സംസാരത്തിൽ നമ്മളെന്താണ് ഉപദേശക രീതി, ഉപദേശിക്കുന്ന ആളുടെ രീതിയിലായിരിക്കും. പിന്നെ ഇവർക്ക് ചില വീക്ക് പോയിന്റ്സുകളുണ്ട്. അതായത് എന്ത് ചെയ്താലാണ് അവിടെ നമുക്കൊന്ന് പ്രീതി പിടിച്ചു പറ്റാനായിട്ട് പറ്റുക, എന്ത് തരത്തിലുള്ള പ്രീതി പിടിച്ചു പറ്റാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കും. ഓരോരുത്തരും ഇടപെട്ടതിനെക്കുറിച്ച് അവർ അനലൈസ് ചെയ്യും. കാരണം അവിടെ ചെന്ന് ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇങ്ങനെ ബഹുമാനിച്ചു, അല്ലെ അവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ എന്നെ കണ്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം വെച്ചാൽ സ്നേഹം നൽകും. ഇപ്പോൾ ചെല്ലുന്ന ആൾക്കാർ അപ്പം തന്നെ കയ്യിൽ കാലിലൊക്കെ പിടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട്, മക്കൾ എവിടെയാണ്, ഇപ്പം ഗൾഫിൽ വിളിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് പറ്റിയത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും ഇവർ നമ്മളോട് സ്നേഹാന്വേഷണങ്ങൾ ഒരുപാട് നടത്തും. ചിലപ്പോൾ ആ വീട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങിയില്ല, പക്ഷേ സ്നേഹാന്വേഷണം നടത്തി അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശീലം ഇവർക്ക് സംസാരിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ഇഷ്ടം കാണിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സേവനം കൂടുതൽ ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലുള്ളവർക്കവിടെ അപ്പോൾ അവർ ഉള്ളപ്പോൾ എന്ത് ചെയ്യും, ഭയങ്കരമായ സ്നേഹം, മക്കളെ ഇനി വന്നേടാ
ഇനി അടുത്ത് വന്നേ ഞങ്ങൾ ഇതുവരെ നിന്ന് നോക്കിയത് ഇവരാണ് നമ്മുടെ ഇത്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളോർക്കും ഈ എത്രയോ നല്ല മനുഷ്യൻ. പക്ഷേ ഇതിന് നേരെ വിപരീതമായിരിക്കും പല വീടുകളിലും. കാരണം അവർ ഇറങ്ങുന്നതിലൂടെ അയാളുടെ ആ സ്നേഹവും സന്തോഷവും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എക്സിബിഷനിസം എന്ന് പറയുന്നൊരു അവസരക്കാണ് നമ്മൾ പോകുന്നത്. പുറമേ എടുത്തു കാട്ടൽ എന്ന് പറയുന്നൊരു കള്ളത്തരമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് വളരെ ശ്രദ്ധയോടുകൂടി കാണുകയാണെങ്കിൽ കുറച്ചേറെ ഗുണം കിട്ടുമെന്നാണ് ഞാൻ പറയണത്. ഇനി അടുത്തത് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സഹാനുഭൂതി പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു പറ്റുപറ്റിൽ ഉടനെ നമ്മളെല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കളയാം ഇങ്ങനെ ഒന്ന് ചെയ്ത് കളയാം എന്നുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുക തന്നെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ പുറകിലുള്ളൊരു നടത്തവും ഫ്ലെക്സൊട്ടീരും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ടതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന 9 രീതിയിലുള്ള ചില ടെക്നിക്കുകളാണ് സേവനം എന്നുള്ള പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇടത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക, വലത് ബ്രെയിൻ പ്രവർത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അത് ഇടത് കൈയും വലത് കൈയുടെയും പ്രവർത്തനങ്ങൾ ഓപ്പോസിറ്റാണ് ബന്ധം. ഇടത് ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വലത് കൈയുടെ ഭാഗത്തെയും വലത് ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ ഇടത് കൈയുടെ ഭാഗത്തെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരിക. അപ്പോൾ അത് വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. പിടിയിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ വലത് ഭാഗം ബ്രെയിൻ്റെ ഇടത് ഭാഗം കൺട്രോൾ ചെയ്യും, ഇടത് ഭാഗം വലത് ഭാഗത്തായിരിക്കും കൺട്രോൾ ചെയ്യേണ്ടത്. പിടികിട്ടോ? അപ്പോൾ ഓപ്പോസിറ്റാണ് കൺട്രോൾസ്. അപ്പോൾ നമ്മളീ പറയുന്ന പോലെ തന്നെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സേവനം എന്ന് പറയുന്നത് പൊതുവേ പുറമേ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സേവനത്തിൻ്റെ പുറകിൽ നടക്കുന്നത് മറ്റു പലതുമായിരിക്കും. വ്യക്തിപരമായ സന്തോഷങ്ങളാവാം, ഇനി പേരും പ്രശസ്തി എന്നുള്ള അവസ്ഥയിലേക്കാവാം എന്ന് തുടങ്ങി 1000 കഥകൾ കൂടി ഉണ്ടാവുന്നതാണ് ഇപ്പോഴുള്ള സേവനം. മറ്റൊരു വിധത്തിൽ നമ്മൾ സേവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാനാവുമെന്ന് ഈ 9 കാര്യങ്ങൾ കിട്ടുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരാൾ ഒരു സേവനവുമായി വരുന്ന സമയത്ത് എന്താണ് സേവനത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇപ്പോൾ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഒരുപാട് മീഡിയാസ് ഉണ്ട് അല്ലേ. ഈ മീഡിയാസിലെല്ലാം നിറഞ്ഞു കവിയുന്ന വാർത്തകൾക്കുള്ളിലെ രഹസ്യം ഈ 9 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വ്യക്തികളെയും സംഘടനകളെയും അതുപോലെ തന്നെ എല്ലാത്തിനെയും നമ്മൾ ശാസ്ത്രീയമായിട്ടൊന്ന് വിശകലനത്തിന് വിധേയമാക്കിയാൽ ഇവിടെ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ സേവനം ചെയ്യുന്നുണ്ട്, എത്ര സംഘടനകൾ ചെയ്യുന്നുണ്ട്, എത്ര മതസ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് ആരെയും ഇതാക്കാനല്ല ഞാൻ പറഞ്ഞത്. സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പുണ്യാത്മാക്കളുണ്ട്. അവരൊക്കെ പുണ്യാത്മാക്കളായിട്ട് നാളെ ലോകം വാഴ്ത്തിക്കൊള്ളും. അവരുടെ കുടുംബങ്ങളും അതുപോലെ വാഴ്ത്തപ്പെടട്ടെ എന്ന് ഞാൻ പറയുന്നു. ഈ ലോകം മുഴുവൻ സർവ ലോകവും എല്ലാ ലോകങ്ങളും ശാന്തിയിലേക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് പോവട്ടെ, ചലിക്കട്ടെ, എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സേവനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. സമയവും പണവും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടില്ല എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാറുകയാണ്. നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.